പാത്രത്തിൽ കിടക്കും. അപ്പോൾ ഇത് എങ്ങനെ എളുപ്പം മുളപ്പിക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഇതാണ് തമരത്ത്. ഇതിനൊരു കൂർത്ത സൈഡ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ കൂർത്ത സൈഡ്. ഇതിൻ്റെ കൂർപ്പില്ലാത്ത സൈഡാണ് ഇത്. അപ്പോൾ ഈ കൂർപ്പില്ലാത്ത സൈഡ് നമുക്ക് ഈ സാൻഡ് പേപ്പറിൽ വരയ്ക്കാം. ഇപ്പോൾ നമുക്കൊരു വൈറ്റ് കളർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ വൈറ്റ് കളർ കിട്ടുന്ന വരെ വരയ്ക്കുക. നമ്മൾ ഇങ്ങനെ വൈറ്റ് കളർ കിട്ടുന്ന വരെ വരയ്ക്കുക. നമുക്ക് ഇത് ഈ വെള്ളത്തിലേക്ക് വെക്കാം. ഇനി മുതൽ നമുക്ക് ഇതിൻ്റെ വളർച്ച നോക്കാം. ചട്ടിയിൽ മണ്ണും ചാണകപ്പൊടിയും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഈ താമര വിത്ത് ഈ ചട്ടിയിലേക്ക് നടാം. ഇനി നമുക്ക് പതുക്കെ ഈ വെള്ളം ഈ ചട്ടിയിലേക്ക് ഒഴിക്കാം.